വിശ്വനാഥനെ ഇന്ന് ജീവിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 47 മുതൽ 54 വരെയുള്ള വാക്യങ്ങളാണ്. 3 തലങ്ങളിൽ ഈ വചനത്തെ നമുക്ക് ക്രമപ്പെടുത്താം. 1, കപടതയുടെ മുഖം മൂടിയാൽ ദൈവപദ്ധതിയുടെ പ്രവാചകരെ കൊന്ന് കുഴിമാടം തീർത്തവരെ കർത്താവ് നിഷിദ്ധമായി വിമർശിക്കുന്നു. പ്രവാചകന്മാരെ ഓർത്തിരിക്കാൻ സ്മാരകങ്ങൾ തീർക്കുന്ന ജനത, ഓർത്തിരിക്കുന്ന ആത്മീയതയും കാത്തിരിക്കുന്ന ആത്മീയതയും ഇസ്രായേലിൻ്റെ സ്വഭാവമാണ്. ഇതാണ് കർത്താവ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ യേശുനാഥൻ ഒരു കാര്യം അടിവരയിട്ട് പറയുന്നു. ഇന്ന് ജീവിക്കേണ്ട ആത്മീയതയെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. നീ ഓർത്തിരിക്കേണ്ടത് ദൈവം തന്നെ നന്മകളും നീ കാത്തിരിക്കേണ്ടത് നിന്റെ മുന്നിൽ അവതരിക്കുന്ന ദൈവത്തെയും ആണ്. 2, കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടത് ജീവിക്കാതിരുന്ന യഹൂദരെക്കുറിച്ച് കർത്താവ് പറയും. ആബേൽ മുതൽ ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വച്ച് കൊല ചെയ്യപ്പെട്ട സക്രിയ വരെ ഉള്ളവരുടെ രക്തത്തിന് ഈ തലമുറ ഉത്തരം പറയേണ്ടി വരും. 2, ദിനവൃത്താന്തം 24-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഇത് പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. 3, ഈ കാലഘട്ടത്തിൽ നൽകേണ്ടത് നൽകാതിരിക്കുന്ന നിയമജ്ഞരോട് കർത്താവ് പറയും. നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നു, നിങ്ങളോ അകത്ത് പ്രവേശിച്ചില്ല, പ്രവേശിക്കാൻ വന്നവരെ തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്ന്. ഇന്ന് ജീവിക്കേണ്ടതിനെ ഇന്ന് ജീവിക്കാതിരിക്കുന്നതാണ് ജ്ഞാനത്തെ ബന്ധിച്ചിരിക്കുന്ന അവസ്ഥ. ജ്ഞാനത്തിൻ്റെ പൂർണ്ണത കർത്താവ് എനിക്കായി നൽകുന്നവരെ തിരിച്ചറിയുന്നതാണ്. പ്രവാചകനെ പ്രവാചകനായി കാണുന്നവന് പ്രവാചകൻ്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി കാണുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കർത്താവ് പറയുന്നു, നാം കപടതയുടെ മക്കളാകാതെ ഇന്നിൻ്റെ ഇപ്പോൾ എൻ്റെ മുന്നിലുള്ള ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. കപടത എന്നത് കഴിഞ്ഞതിനെക്കുറിച്ചുള്ള അമിതമായ ഏറ്റുപറച്ചിലും വരാനിരിക്കുന്നതിനെക്കുറിച്ചുള്ള വ്യർത്ഥമായ ജൽപ്പനങ്ങളും വർത്തമാനകാലത്തെ പൂർണ്ണമായും തിരസ്കരിക്കുന്നതുമാണ്. എന്നാൽ ആത്മീയതയുടെ ജീവനും ദൈവസ്നേഹത്തിൻ്റെ ജീവിതവും ഇന്ന് ഇപ്പോൾ എൻ്റെ അരികിലുള്ള ദൈവത്തെ തിരിച്ചറിയുന്നതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ അരികെയുള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവ മക്കളായി മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിത്യത മുതൽ നിത്യത വരെ നിത്യസ്നേഹത്താൽ എന്നെ നടത്തുന്നു നീ.